ഇന്ന് ജൂൺ 25. കഴിഞ്ഞ 10 വർഷങ്ങളായി ലോകമെമ്പാടും ഈ ദിനം ലോക വെള്ളപ്പാണ്ട് ദിനം അഥവാ വേൾഡ് വിറ്റലൈഗോ ഡേ ആയി ആചരിക്കുകയാണ്. ജൂൺ 25-ന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലോക പ്രശസ്ത പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ അന്തരിച്ച ദിവസമാണിത്. ദേഹം മാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ പോപ്പ് സംഗീത ലോകത്തിൻ്റെ നെറുകയിലെത്തിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ദിനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി എന്താണ് വെള്ളപ്പാണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ തൊലിപ്പുറത്ത് തൂവെള്ള നിറം അഥവാ മിൽക്കി വൈറ്റ് നിറത്തിലുള്ള പാടുകൾ കാണുന്ന അസുഖമാണ് വെള്ളപ്പാണ്ട്. വെള്ളപ്പാണ്ട് എന്ന് കേൾക്കുമ്പോഴേ പൊതുവെ എല്ലാവർക്കും ഭയമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണിത്. എന്നാൽ വാസ്തവത്തിൽ തൊലിപ്പുറത്തെ ഒരു നിറവ്യത്യാസം എന്നല്ലാതെ ഒന്നും തന്നെ ഭയക്കാനില്ലാത്ത ഒരു രോഗമാണിത്. പക്ഷേ രോഗിക്കും രോഗിയുടെ കുടുംബാംഗങ്ങൾക്കും ഇതുണ്ടാക്കുന്ന മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് പൊതുജനത്തിന് ഈ അസുഖത്തെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും നമ്മൾ ലോക വെള്ളപ്പാണ്ട് ദിനം ആചരിക്കുന്നത്. നമ്മുടെ തൊലിപ്പുറത്ത് നിറം നൽകുന്ന പിഗ്മെൻ്റാണ് മെലാനിൻ. ഈ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് മെലനോസൈറ്റ്സ്. നമ്മുടെ തൊലിപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ ഈ മെലനോസൈറ്റ്സ് പൂർണ്ണമായും നശിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. അതായത് തൊലിപ്പുറത്ത് തൂവെള്ള നിറത്തിലുള്ള പാടുകൾ കാണുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമ്മുടെ ഈ തൊലിപ്പുറത്ത് നിറം കൊടുക്കുന്ന മെലനോസൈറ്റ്സ് നശിച്ചു പോവുകയാണ്. ഇതിന് ഒരു പ്രത്യേക കാരണം പറയാനാവില്ല. ഒരുപാട് തിയറികളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ തിയറി. അതായത് നമ്മുടെ രക്തത്തിൽ തന്നെ നമ്മുടെ മെലനോസൈറ്റ്സ് നശിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ഉണ്ടാവുന്ന ഒരു പ്രക്രിയ കാരണമാണ് ഇത് നശിച്ചു പോകുന്നത്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്. ഇതിന് ഒരു പാരമ്പര്യ ഘടകം വളരെ ചെറുതാണ്. അതായത് 20% താഴെ മാത്രമാണ് പാരമ്പര്യ ഘടകമുള്ളത്. അതായത് പൂർണ്ണമായും ഒരു പാരമ്പര്യ രോഗമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസായ തൈറോയിഡൈറ്റിസ്, ഡയബറ്റിസ് ഒക്കെ ഈ വെള്ളപ്പാണ്ടുള്ളവരിൽ കൂടുതലായി കാണപ്പെടാറുണ്ട് എന്നതൊഴികെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവരിൽ കാണാറില്ല. പൊതുവേ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് വെള്ളപ്പാണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ വെയിലത്ത് പോകുമ്പോൾ ചെറിയൊരു നീറ്റൽ പുകച്ചെല്ലുന്നതൊഴികെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. വെള്ളക്കളർ, അതായത് തൊലിപ്പുറത്തുള്ള വെള്ള കളർ വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ട്, ഡ്രൈ സ്കിൻ വന്ന എക്സീമ കൊണ്ട്, പിന്നെ എന്തെങ്കിലും അസുഖം വന്നത് മാറുമ്പോൾ അവിടെ ഒരു വെള്ളപ്പാട്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വെള്ളപ്പാടുകൾ വരും. പക്ഷേ വെള്ളപ്പാണ്ട് എന്ന് വെച്ചാൽ തൂവെള്ള നിറത്തിൽ കാണുന്ന പാടുകളെയാണ് നമ്മൾ വെള്ളപ്പാണ്ടെന്ന് പറയുക. അത് നിങ്ങൾ ഒരു ചർമ്മരോഗ വിദഗ്ധനെ കണ്ട് വെള്ളപ്പാണ്ടാണെന്ന് സ്ഥിരീകരിക്കുക. ഒരിക്കലും ഒരു മാർഗത്തിലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരുകയില്ല. ഏത് വിധേനയും ഇത് പകരുകയില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് കൊണ്ട് വെള്ളപ്പാണ്ട് ഉണ്ടാവും എന്നതിന് ഇതുവരെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വെള്ളപ്പാണ്ട് ഞാൻ പറഞ്ഞു പലതരത്തിലുണ്ടാകും. അതായത് തൊലിപ്പുറത്ത് ചെറിയ ഒരു വെളുത്തപാട്, അതായത് ഫോക്കൽ വിറ്റലിഗായിട്ട് വരാം. മുഖത്തും ചുണ്ടുകളിലും വിരലിൻ്റെ അറ്റത്തുമായിട്ട് ഏക്രോഫേഷ്യൽ വിറ്റലിഗുമായിട്ട് വരാം. അതായത് ഒരു ഞാടി നരമ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ സെഗ്മെൻ്റൽ വിറ്റലിഗുമായിട്ട് വരാം. പിന്നെ ദേഹം മൊത്തം അവിടെ ഇവിടെയായിട്ട് വെളുത്ത പാടുകളായിട്ട് വിറ്റലിഗോ വൾഗാരിസ് ആയിട്ട് വരാം. ഇനി മുഴുവനായി ശരീരം വെളുത്തു പോകുന്ന വിറ്റലിഗോ യൂണിവേഴ്സാലിസ് ആയിട്ട് വരാം. അങ്ങനെ പല തരത്തിൽ വിറ്റലിഗോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിറ്റലിഗോ ആണെന്ന് ഒരു ഡോക്ടറെ കണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. അതായത് എത്ര നേരത്തെ നമ്മൾ ചികിത്സ എടുക്കുന്നോ അത്രയും എളുപ്പമായിരിക്കും കളറ് വരാനുള്ള സാധ്യതയും. അതായത് ഒരുപാട് സ്ഥലത്തേക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ 50% കൂടുതലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. ഒരു വെള്ളപ്പാണ്ടിൻ്റെ ചികിത്സ, രോഗിയുടെ പ്രായം, എത്രമാത്രം വ്യാപ്തിയുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വെള്ളപ്പാണ്ടുള്ളത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അപ്പോൾ ഈ കറുത്ത രോമങ്ങളുള്ള സ്ഥലങ്ങളിൽ വരുന്ന വെള്ളപ്പാണ്ട് പൊതുവേ മരുന്നുകളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നവയാണ്. അതേസമയം ഈ വിരലിൻ്റെ അറ്റത്തുള്ള വെള്ളപ്പാണ്ട് ചികിത്സയോട് പ്രതികരിക്കാൻ വളരെയധികം സമയമെടുക്കും. അതായത് അവിടെ മെലനോസൈറ്റ്സിൻ്റെ റിസർവ് കുറവായതുകൊണ്ട്. അതേപോലെ സെഗ്മെൻ്റൽ വിറ്റലിഗോ, അതൊക്കെ മരുന്നുകളോട് പ്രതികരിക്കാൻ കുറച്ച് സമയമെടുക്കുന്ന വിറ്റലിഗോസാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മളൊരു വെള്ളപ്പാണ്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മരുന്നുകൾ കൊണ്ട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിന് വേറെ പലതരം ശാസ്ത്രീയമായ ചികിത്സാ രീതികളും ഉണ്ട്. അതായത് ഫോട്ടോതെറാപ്പി, അതായത് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച്
ഈ മെലനോസൈറ്റ് മൈഗ്രേഷൻ കൂട്ടുന്ന ചികിത്സയാണത്. പലതരത്തിലുള്ള ഫോട്ടോതെറാപ്പി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആശുപത്രിയിൽ വന്ന് ഫോട്ടോതെറാപ്പി ചേംബറിനുള്ളിൽ ലൈറ്റ് അടിക്കാവുന്ന ചികിത്സയുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഗുളിക കഴിച്ച് വെയിൽ കൊള്ളാവുന്ന പുവാസോൾ തെറാപ്പിയുണ്ട്. ടാർജറ്റഡ് ഫോട്ടോതെറാപ്പി, എക്സൈമർ ലേസർ, അങ്ങനെ ഒരുപാട് ഫോട്ടോതെറാപ്പി ഓപ്ഷൻസ് നമുക്കിന്നുണ്ട്. ഇനി ഇതിലൊന്നും നിങ്ങൾക്ക് നിറം വരുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് രോഗിയുടെ തന്നെ നോർമൽ തൊലിയിൽ നിന്ന് പലതരത്തിലുള്ള ഗ്രാഫ്റ്റുകൾ എടുത്ത് വെള്ളപ്പാണ്ടുള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കുന്ന ചികിത്സയാണ്. ഗ്രാഫ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതല്ലാതെ നമുക്ക് വലിയൊരു ഏരിയയിൽ വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ ഈ മെലനോസൈറ്റ്സിനെ മാത്രം ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി വേർതിരിച്ചെടുത്ത് ഈ സ്ഥലത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്ന മെലനോസൈറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ തെറാപ്പി ഉണ്ട്. പിന്നെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, അതായത് രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് വേർതിരിച്ചെടുത്ത് വെള്ളപ്പാണ്ടുള്ള സ്ഥലത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നൂതനമായ ചികിത്സാ രീതികൾ നമുക്ക് ഇന്ന് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഇതെല്ലാം തന്നെ നമ്മൾ കുറച്ച് ദീർഘകാലത്തെ ചികിത്സ ആവശ്യമുള്ള ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് കളറ് വരില്ല. നമ്മൾ കൃത്യമായ നിർദ്ദിഷ്ട കാലയളവിൽ ചിട്ടയോടെ ചികിത്സ എടുത്താലേ ഈ കളർ പതുക്കെ പതുക്കെ തിരിച്ചു വരുള്ളൂ. ഇപ്പോൾ നമുക്ക് പുറമേ കാണുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വെള്ളപ്പാണ്ടുണ്ട്, നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ അതൊന്ന് മറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെ മാച്ച് ചെയ്യുന്ന പലതരം കാമോഫ്ലേഷ് ക്രീംസും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വെള്ളപ്പാണ്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായ ചികിത്സ നിർദ്ദിഷ്ടമായ കാലയളവിൽ കൃത്യമായി ചിട്ടയോടെ എടുക്കുക. ഇനി സമൂഹത്തിലെ മറ്റ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവരെ ഈ വെള്ളപ്പാണ്ട് വന്നവരെ നിങ്ങൾ ഒരു തരത്തിലും മാറ്റി നിർത്താൻ പാടില്ല. അവർക്കും അവരുടെ കുടുംബത്തിനും നിങ്ങൾ മാനസികമായ പിന്തുണ നൽകുക. എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കുക. ഇനി വെള്ളപ്പാണ്ട് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയാറില്ലേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, അതുപോലെ വെള്ളപ്പാണ്ട് ഇസ് ജസ്റ്റ് എ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് യുവർ സ്കിൻ. അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണം. കൃത്യമായ ചികിത്സ എടുക്കണം. ലിവ് യുവർ ലൈഫ് കോൺഫിഡൻ്റ്ലി. വി ആർ വിത്ത് യു. താങ്ക് യു.